Good morning, students. Innathe class aarambikkunnu. Kazhinja divasam nammal thukakalude gunanamanu padichathu. Athumayi bandhappetta ethanum pravarthanangalanu innu cheyyunnathu. Aadyathe chodyam, chuvade kaanichirikkunnathu pole sankhyakal ezhuthuka. Kalendaril cheythathu pole naalu sankhyakalulla oru samachaturam adayalappeduthi കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കണ്ടുപിടിക്കുക. ഏതു സമചതുരത്തിലെയും നാലു സംഖ്യകൾ എടുത്താൽ ഒരേ വ്യത്യാസമാണോ കിട്ടുന്നത്? ഇതിലടുത്ത ചോദ്യം, എന്തുകൊണ്ടാണെന്ന് ബീജഗണിതം ഉപയോഗിച്ചത് വിശദീകരിക്കുക. അതിൽ വരുന്ന മറ്റൊരു ചോദ്യം, നാല് സംഖ്യകളുള്ള സമചതുരത്തിന് പകരം ഒൻപത് സംഖ്യകളുള്ളൊരു സമചതുരം എടുത്ത് നാല് മൂലകളിലുമുള്ള സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തുക. കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കണ്ടെത്തുക. ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മളിതുപോലെ കലണ്ടറിലെ കണക്കുകൾ ചെയ്തിരുന്നു. അതുപോലെയുള്ള ഒരു ചോദ്യം തന്നെയാണിത്. ഇവിടെ തന്നിരിക്കുന്ന സമചതുരം നോക്കൂ, അതിലെഴുതിയിരിക്കുന്ന സംഖ്യകൾ കണ്ടോ, കലണ്ടറിലെ പോലെ ആണ്. എന്നാൽ എല്ലാ സംഖ്യകളും ഇല്ല അല്ലെ, 25 വരെ മാത്രമേ നമുക്കവ നൽകിയിട്ടുള്ളൂ. ഇതിലെ ഒന്നാമത്തെ ചോദ്യം പറയുന്നത്, കലണ്ടറിൽ ചെയ്തതുപോലെ ഇതിലുള്ള നാല് സംഖ്യകൾ നമ്മൾ പരിഗണിക്കുക. നാല് സംഖ്യകളുള്ള ഒരു സമചതുരം പരിഗണിക്കുക. എന്നിട്ടോ അതിലുള്ള നാല് സംഖ്യകളെ, നാല് മൂലകളിലെ സംഖ്യകളെ അടയാളപ്പെടുത്തി കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കാണുക. ഇനി ഇതിലെ തന്നെ മറ്റ് നാല് സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു സമചതുരം പരിഗണിച്ചാൽ ഇത് തന്നെയാണോ വ്യത്യാസം കിട്ടുന്നത് എന്ന് കണ്ടെത്തണം. അതിനുശേഷം അതിൻ്റെ ബീജഗണിത രീതിയിൽ വിശദീകരണം നൽകണം. എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ഉപയോഗിച്ച് ആ വ്യത്യാസം ശരിയാണോ എന്ന് കണ്ടെത്താം. അപ്പോൾ നമുക്ക് ഈ സമചതുരത്തിലെ ആദ്യത്തെ നാല് സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു സമചതുരം പരിഗണിക്കാം. 1, 2, 6, 7 ഈ നാല് സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു സമചതുരം നോക്കാം. ഇവയുടെ കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം നോക്കാം. നമ്മൾ ഈ കലണ്ടറിലെ ആദ്യത്തെ നാല് സംഖ്യകളെ പരിഗണിച്ചു. ഇനി അവയുടെ കോണോട് കോൺ ഗുണനഫലം കാണണം. 1 കോണായിട്ട് വരുന്നത് 7 ആണ്. അപ്പോൾ 1 × 7 = 7. 6 കോണായിട്ട് വരുന്നത് 2, അല്ലെങ്കിൽ 2 കോണായിട്ട് വരുന്നത് 6. 2ഉം 6ഉം ഗുണിച്ചാൽ 12. ഇനി ഇവയുടെ വ്യത്യാസം, ഈ ഗുണനഫലത്തിൻ്റെ വ്യത്യാസം നോക്കാം. 12ൽ നിന്ന് 7 കുറയ്ക്കുക. 12ൽ നിന്ന് 7 കുറച്ചാൽ 5. ഈ സമചതുരത്തിലെ ആദ്യത്തെ നാല് സംഖ്യകളെ പരിഗണിച്ചു. അപ്പോൾ നമുക്ക് വ്യത്യാസം 5 കിട്ടിയത്. ഇനി നമുക്ക് മറ്റ് നാല് സംഖ്യകളെ പരിഗണിക്കാം. അതേ കലണ്ടറിലെ സമചതുരത്തിൽ വരുന്ന മറ്റ് നാല് സംഖ്യകൾ 4, 5, 9, 10. ഇവിടെ കോണോട് കോൺ ഗുണനഫലം 4 × 10 = 40. അടുത്ത കോണായിട്ട് വരുന്ന സംഖ്യകള് 9ഉം 5ഉം × 45. ഇനി ഇവയുടെ വ്യത്യാസം 45ൽ നിന്ന് 40 കുറയ്ക്കുക. എത്ര വരും? 45ൽ നിന്ന് 40 പോയാൽ 5. അപ്പോൾ അടുത്ത നാല് സംഖ്യകൾ എടുത്തപ്പോൾ നമുക്ക് വ്യത്യാസം 5 തന്നെയാണ് കിട്ടിയത്. ഇതേ കലണ്ടറിലെ അടുത്ത നാല് സംഖ്യകളാണ് എഴുതിയിരിക്കുന്നത്. അവയുടെ കോണോട് കോൺ ഗുണനഫലം നമുക്ക് നോക്കാം. കോണായിട്ട് വരുന്ന സംഖ്യകൾ 13ഉം 19ഉം 14ഉം 18ഉം. ഇനി 13ഉം 19ഉം കൂടെ ഗുണിക്കുക. എഴുതി ഗുണിക്കുക. 9 × 7 = 27, ശിഷ്ടം 2. 9ഉം 9ഉം കൂടെ 2 കൂട്ടിയാൽ 11. 1 × 3 = 3, 1 × 1 = 1. ഇവ കൂട്ടിയാൽ 7, 4, 2. നമുക്ക് കിട്ടിയത് 247. 18 × 14 = 14. 4 × 8 = 32, ശിഷ്ടം 3. 4 × 1 = 4, 3ഉം കൂട്ടിയാൽ 7. 1 × 8 = 8, 1 × 1 = 1, കൂട്ടിയാൽ 2. ഇവ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 15, ശിഷ്ടം 1. 1ഉം 1ഉം 2. അപ്പോൾ കിട്ടുന്നത് 252. കോണോട് കോൺ ഗുണനഫലം കണ്ടെത്തി. ഇനി ഇവയെ കുറയ്ക്കാം.
ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കുറയ്ക്കണം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ്. കുറയ്ക്കുമ്പോൾ രണ്ടിൽ നിന്ന് ഏഴിനെ കുറയ്ക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഈ അഞ്ചിൽ നിന്ന് ഒന്നിനായിട്ട് കടം കൊടുത്തു. അപ്പൊ ഇവിടെ പന്ത്രണ്ടാണ് ആവുക. പന്ത്രണ്ടിൽ നിന്ന് ഏഴ് പോയാൽ അഞ്ച്, ബാക്കി ഇവിടെ അഞ്ചില്ല നാലേ ഉള്ളൂ. കാരണം ഒന്നിനോട് കടം കൊടുത്തു, നാലിൽ നിന്ന് നാല് പോയാൽ പൂജ്യം. അപ്പൊ വ്യത്യാസം അഞ്ചാണ്. അതായത് ഈ കലണ്ടറിൽ ഉള്ള നാല് സംഖ്യകളെ, ഒരു സമചതുരത്തിൽ വരുന്ന നാല് സംഖ്യകളെ അടയാളപ്പെടുത്തി കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കണ്ടെത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ് വ്യത്യാസം? അഞ്ചാണ്. അതായത് ഈ സമചതുരത്തിലെ ഇതുപോലെയുള്ള ഏത് നാല് സംഖ്യകൾ പരിഗണിച്ചാലും നമുക്ക് കിട്ടുന്ന വ്യത്യാസം അഞ്ച് തന്നെ ആയിരിക്കും. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ഈ കണ്ടെത്തിയ കാര്യത്തെ നമുക്ക് ബീജഗണിത രീതിയിലൊന്ന് സൂചിപ്പിക്കാം. ഇവയെ ബീജഗണിത രീതിയിൽ സൂചിപ്പിക്കണമെങ്കിൽ എക്സുകളെ ഉപയോഗിക്കണം. അപ്പൊ ഇവിടെയുള്ള സംഖ്യകളെ നോക്കുക, എങ്ങനെയാണ് ആ സംഖ്യകൾ എഴുതിയിരിക്കുന്നത്, ആ പ്രത്യേകത അനുസരിച്ച് നമുക്ക് എക്സ് ഉപയോഗിക്കാം. ഇവിടെ പതിമൂന്ന് പതിനാലാകുന്നു. അതായത് ആദ്യത്തെ സംഖ്യയെ എക്സ് എന്നെടുത്താൽ പതിമൂന്ന് ഒന്ന് കൂട്ടി പതിനാലായി, ഒന്നാണ് കൂട്ടുന്നത്. അപ്പോൾ എക്സിനോട് കൂടെ ഒന്ന് കൂട്ടി എന്ന് പറയാം. ഇനി പതിമൂന്ന് എന്ന സംഖ്യ തൊട്ട് താഴെ കിടക്കുന്നത് പതിനെട്ടാണ്. പതിമൂന്നിനോട് എത്ര കൂട്ടിയാലാണ് പതിനെട്ട് കിട്ടുന്നത് നോക്കുക. എത്ര കൂട്ടണം? അഞ്ച് അല്ലേ. അപ്പൊ നമുക്ക് എക്സിനോട് കൂടെ അഞ്ച് കൂട്ടിയതാണെന്ന് പറയാം. ഇനി പതിനെട്ട് എന്തായി? പത്തൊൻപതായി. അവിടെ ഒന്നാണ് കൂട്ടിയത്. അതായത് എക്സ് പ്ലസ് അഞ്ചിനോട് ഒന്ന് കൂട്ടുക, അപ്പോൾ എക്സ് പ്ലസ് ആറ്. എക്സ് പ്ലസ് അഞ്ചിനോട് ഒന്ന് കൂട്ടി എക്സ് പ്ലസ് ആറ്. അപ്പൊ ഇങ്ങനെയാണ് ബീജഗണിത രീതിയിൽ ഇവയെ സൂചിപ്പിക്കുന്നത്. സംഖ്യകളുടെ പ്രത്യേകത അനുസരിച്ച് ആദ്യത്തെ ആൾക്ക് എക്സ് എന്ന് കൊടുക്കുക, പിന്നീട് നമ്മൾ എത്ര കൂട്ടുമ്പോഴാണ് അടുത്ത സംഖ്യ വരുന്നത് അതനുസരിച്ച് എക്സുകളെ എഴുതുക. ഓക്കെ, ഇനി ഇവയുടെ കോണോട് കോൺ ഗുണനഫലം കണ്ടെത്താം. എക്സിന് കോണായിട്ട് വരുന്നത് എക്സ് പ്ലസ് ആറ്. അപ്പോൾ എക്സ് ഗുണിക്കണം എക്സ് പ്ലസ് ആറ്. ഇനി ഇതിനെ ഗുണിക്കണം. എക്സ് കൊണ്ട് എക്സിനെ ഗുണിച്ചാൽ എക്സ് സ്ക്വയർ എന്നാണ് പറയാം. ഇനി ഈ പ്ലസ് ചിഹ്നം ഇവിടെ ഇട്ടു. എക്സ് കൊണ്ട് ആറിനെ ഗുണിച്ചാൽ ആർ എക്സ്. ഇനി അടുത്ത രണ്ട് സംഖ്യകളെ നോക്കുക, എക്സ് പ്ലസ് ഒന്നും എക്സ് പ്ലസ് അഞ്ചും. ഇവയെ ഗുണിക്കുമ്പോൾ എക്സ് കൊണ്ട് ഈ രണ്ട് സംഖ്യകളെയും ഗുണിക്കണം. ആദ്യം എക്സ് കൊണ്ട് എക്സിനെ ഗുണിച്ചു എക്സ് സ്ക്വയർ. ഇനി എക്സ് കൊണ്ട് അഞ്ചിനെ ഗുണിക്കണം. അപ്പോൾ ഈ പ്ലസ് ഇവിടെ ഇട്ടു. എക്സ് കൊണ്ട് അഞ്ചിനെ ഗുണിച്ചാൽ അഞ്ച് എക്സ്. അപ്പോൾ എക്സ് കൊണ്ട് രണ്ട് സംഖ്യകളെയും ഗുണിച്ചു. ഇനി നമ്മൾ ഒന്ന് കൊണ്ട് ഈ രണ്ട് സംഖ്യകളെ ഗുണിക്കണം. അപ്പോൾ ഈ പ്ലസ് ചിഹ്നം ഇവിടെ ഇട്ടു. ഒന്നേ ഗുണിക്കണം എക്സ് എക്സ്. ഒന്ന് കൊണ്ട് ഏത് സംഖ്യയെ ഗുണിച്ചാൽ അതേ സംഖ്യയാണ് വരിക. ഒന്ന് ഇൻറ്റു രണ്ട് രണ്ടാണ്, ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ചാണ്. അതേപോലെ എക്സിനെ ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ എക്സ് തന്നെ. ഇനി ഒന്ന് കൊണ്ട് അഞ്ചിനെ ഗുണിക്കാം. അപ്പോൾ ഈ പ്ലസ് ചിഹ്നം ഇവിടെ ഇട്ട് ഒരഞ്ച് അഞ്ച്. ഇതിനൊന്ന് നമുക്ക് മാറ്റി എഴുതാം. എക്സ് സ്ക്വയർ ഒറ്റ ടേം ഉള്ളൂ, എക്സ് സ്ക്വയർ. ഇവിടെ ഒരു അഞ്ച് എക്സും ഒരെക്സും, അപ്പോൾ അവ തമ്മിൽ കൂട്ടി ആർ എക്സ് എന്ന് എഴുതാം, പ്ലസ് അഞ്ച്. ഇനി ഇവയുടെ വ്യത്യാസം കാണാം. വലിയ സംഖ്യയിൽ നിന്ന് നമുക്ക് ചെറിയ സംഖ്യ കുറയ്ക്കാം. വലിയ സംഖ്യ ഇതാണ്, എക്സ് സ്ക്വയർ കൂട്ടണം ആർ എക്സ് കൂട്ടണം അഞ്ച്. ഇതിൽ നിന്നും നമ്മൾ ഈ സംഖ്യകളെ കുറയ്ക്കണം. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർ കുറയ്ക്കുക. അപ്പോൾ കുറയ്ക്കണം എക്സ് സ്ക്വയർ. ഇനി ആരെ കുറയ്ക്കണം? ആർ എക്സിന്. അപ്പോൾ കുറയ്ക്കണം ആർ എക്സ്. നോക്കൂ, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ കുറയ്ക്കണം എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ ഒരു പ്ലസ് ആർ എക്സ്, ഇവിടെയോ കുറയ്ക്കണം ആർ എക്സ്. ഇനി ഇവിടെ പ്ലസ് അഞ്ച്, പ്ലസ് അഞ്ച് കഴിഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ ഇട്ടിട്ടുണ്ട്. എക്സ് സ്ക്വയറിന് എക്സ് സ്ക്വയർ പോയാൽ പൂജ്യം, ആർ എക്സ് എന്ന് ആർ എക്സ് പോയാലും പൂജ്യം, ബാക്കി ആരെയുള്ളൂ? അഞ്ച്. അതായത് വ്യത്യാസം അഞ്ച്. അപ്പോൾ ബീജഗണിത രീതിയിൽ സൂചിപ്പിച്ചപ്പോൾ നമുക്ക് വ്യത്യാസമായി കിട്ടുന്നത് അഞ്ച് തന്നെയാണ്. ഇതിലെ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം പറയുന്നത്, നാല് സംഖ്യകളുള്ള സമചതുരത്തിന് പകരം ഒൻപത് സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു സമചതുരമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ നാല് സംഖ്യകളെ, നാല് മൂലയിലുമുള്ള സംഖ്യകൾ എട്ട് പത്ത് പതിനെട്ട് ഇരുപത്, ഇനി ഇവയെ കോണോട് കോൺ ഗുണിച്ച് ഗുണനഫലം കണ്ട് അവയുടെ വ്യത്യാസം കാണുക. അതിനെ നമ്മൾ ബീജഗണിത രീതിയിലും സൂചിപ്പിക്കുക.
ഒൻപത് സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു സമചതുരം. അതിൽ നമ്മൾ നാല് സംഖ്യകളെ അടയാളപ്പെടുത്തി. ഇനി അവയെ കോണോട് കോൺ ഗുണിക്കാം. എട്ടിന് കോണായിട്ട് വരുന്നത് ഇരുപത്. അപ്പൊ അവയെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എട്ടേ ഗുണിക്കണം ഇരുപത്. ഗുണിച്ചാൽ എത്ര വരും? എട്ട് ഇൻറ്റു രണ്ട് പതിനാറ്. പിന്നെ പൂജ്യം ചേർക്കുക, അപ്പൊ 160. എട്ടും ഇരുപതും ഗുണിച്ചാൽ 160. ഇനി അടുത്തത് കോണായിട്ട് വരുന്നത് പത്തും പതിനെട്ടും. പത്തേ ഗുണിക്കണം പതിനെട്ട്. ഒന്നും പതിനെട്ടും ഗുണിച്ചാൽ പതിനെട്ട്. പത്തിലെ പൂജ്യം ചേർക്കുക, അപ്പൊ 180. അതായത് പത്തും പതിനെട്ടും ഗുണിച്ചാൽ 180. കോണോട് കോൺ ഗുണിച്ചു. ഇനി ഇവയുടെ വ്യത്യാസം, ഈ ഗുണനഫലത്തിന്റെ വ്യത്യാസം നോക്കാം. വലിയ സംഖ്യ 180, അതിൽ നിന്നും 160 കുറയ്ക്കുക. എത്ര വരും? പൂജ്യത്തിൽ നിന്ന് പൂജ്യം കുറച്ചാൽ പൂജ്യം, എട്ടിൽ നിന്ന് ആറ് കുറച്ചാൽ രണ്ട്, ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പൂജ്യമല്ലേ. അപ്പൊ വ്യത്യാസം 20. ഇനി ഇതിനെ ബീജഗണിത രീതിയിലൊന്ന് സൂചിപ്പിക്കണം. അപ്പോൾ വ്യത്യാസം 20 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയും വേണം. അപ്പോൾ ഈ സമചതുരത്തെ നമ്മൾ ഇനി സംഖ്യകൾക്ക് പകരം എക്സ് ഉപയോഗിക്കുകയാണ് എങ്കിലാണ് ബീജഗണിത രീതി ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള എഴുതിയ സംഖ്യകളുടെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് ഇവയെ എക്സ് ഉപയോഗിച്ചൊന്ന് സൂചിപ്പിക്കാം. ആദ്യത്തെ സംഖ്യ എപ്പോഴും നമ്മൾ എടുക്കുന്നത് എക്സ് എന്നായിരിക്കും. എട്ടാണ് ഇവിടുത്തെ ഫസ്റ്റ് സംഖ്യ. എട്ടിനോട് ഒന്ന് കൂട്ടി 9, വീണ്ടും ഒന്ന് കൂട്ടി 10. അപ്പൊ നമ്മൾ എക്സ് എടുത്താൽ ഈ ഇവിടുത്തെ സംഖ്യ എക്സ് പ്ലസ് 1 ആവും. എട്ടാണ് സംഖ്യയെങ്കിൽ എട്ടിനോട് ഒന്ന് കൂട്ടിയതാണ് 9. അപ്പൊ എക്സ് ആണ് സംഖ്യ, അപ്പൊ എക്സിനോട് ഒന്ന് കൂട്ടി എക്സ് പ്ലസ് 1. ഇനി 9നോട് ഒന്ന് കൂട്ടിയതാണ് 10. അപ്പൊ എക്സ് പ്ലസ് 1നോട് ഒന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2. ഇനി എട്ടിന്റെ തൊട്ട് താഴെയുള്ള സംഖ്യ 13. എട്ടിനോട് എത്ര കൂട്ടിയതാണ്? 13. 5 അല്ലേ. അപ്പൊ നമ്മൾ എക്സ് എടുക്കുകയാണെങ്കിൽ എക്സിനോട് എത്ര കൂട്ടണം? 5. അപ്പൊ ഇവിടുത്തെ സംഖ്യനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എക്സ് പ്ലസ് 5. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത കള്ളിൽ എത്രയായിരിക്കും? 13, 14 ആയി, ഒന്ന് കൂട്ടി. അപ്പൊ എക്സ് പ്ലസ് 5നോട് ഒന്ന് കൂട്ടിയാൽ എക്സ് പ്ലസ് 6. 14, 15 ആയി, വീണ്ടും ഒന്ന് കൂട്ടി. ഇവിടെ എക്സ് പ്ലസ് 6 ആണ്, അതിനോട് ഒന്ന് കൂട്ടിയാല് എക്സ് പ്ലസ് 7. ഈ 13 എന്ന സംഖ്യ വീണ്ടും താഴേക്ക് എത്തിയപ്പോൾ 18 ആയി. എത്രയാണ് കൂട്ടിയത്? 13ന്റെ കൂടെ 5 കൂട്ടിയാൽ 18. നമ്മൾ ഈ കള്ളിയിലെടുത്ത എക്സ് സംഖ്യ എക്സ് പ്ലസ് 5. അപ്പൊ 5 കൂട്ടി ഇവിടെ എത്തുമ്പോൾ എക്സ് പ്ലസ് 5ന്റെ കൂടെ 5 കൂട്ടിയാൽ എക്സ് പ്ലസ് 10. ഇനി 18, 19 ആയി, 1 ആണ് കൂട്ടിയത്. അപ്പോൾ എക്സ് പ്ലസ് 10ന്റെ കൂടെ 1 കൂട്ടിയാൽ എക്സ് പ്ലസ് 11. 19, 20 ആയി, 1 അല്ലേ കൂട്ടിയത്? 19ന്റെ കൂടെ 1 കൂട്ടിയാൽ 20. ഇവിടുത്തെ സംഖ്യ എക്സ് പ്ലസ് 11. അപ്പൊ വീണ്ടും 1 കൂട്ടിയാൽ എക്സ് പ്ലസ് 12. അപ്പൊ ഇങ്ങനെ വേണം എക്സ് ഉപയോഗിച്ച് ഇവയെ സൂചിപ്പിക്കാൻ. അപ്പൊ ആദ്യത്തെ സമചതുരത്തിൽ 8, 9, 10, 13, 14, 15, 18, 19, 20 എന്നീ സംഖ്യകളെ നമ്മൾ എക്സ് ഉപയോഗിച്ച് സൂചിപ്പിച്ചു. ഇനി നമുക്ക് എക്സുകളെ മാത്രം ഇതിൽ നിർത്തിയിട്ട് അവയുടെ കോണോട് കോൺ ഗുണനഫലവും വ്യത്യാസവും കാണാം. ഇപ്പോൾ നമ്മൾ ഈ സമചതുരത്തിൽ എക്സുകളെ മാത്രം സൂചിപ്പിച്ചു. ഇനി ഇവയുടെ കോണോട് കോൺ ഗുണനഫലം, എക്സിന് കോണായിട്ട് വരുന്നത് എക്സ് പ്ലസ് 12. അപ്പോൾ എക്സ് ഗുണിക്കണം എക്സ് പ്ലസ് 12. ഓക്കെ, ഗുണിക്കുമ്പോൾ എക്സ് കൊണ്ട് എക്സിനെ ഗുണിച്ചാൽ എക്സ് സ്ക്വയർ, എക്സ് കൊണ്ട് 12നെ ഗുണിക്കുക. അപ്പൊ ഈ പ്ലസ് ഇവിടെ ഇട്ടു, 12നെ ഗുണിച്ചാൽ 12x. അപ്പൊ ഒരു കോണോട് കോൺ ഗുണനഫലം കഴിഞ്ഞു. ഇനി അടുത്ത ഈ രണ്ട് സംഖ്യകളെ കോണോട് കോൺ ഗുണിക്കാം. എക്സ് പ്ലസ് 2 × x + 10. ഇപ്പൊ എക്സ് കൊണ്ട് രണ്ട് സംഖ്യകളെ ഗുണിക്കണം. എക്സ് കൊണ്ട് എക്സിനെ ഗുണിച്ചാൽ എക്സ് സ്ക്വയർ, എക്സ് കൊണ്ട് 10നെ ഗുണിക്കണം. അപ്പൊ പ്ലസ് 10x. ഇനി പ്ലസ് ഇവിടെ ഇട്ടു, 2 കൊണ്ട് x ഗുണിച്ചു 2x, 2 കൊണ്ട് 10നെ ഗുണിക്കണം. അപ്പൊ ഈ പ്ലസ് ഇവിടെ ഇട്ടു, 2 × 10 = 20. ഇതിലൊന്നുകൂടെ മാറ്റി എഴുതാം. എക്സ് സ്ക്വയർ ഒറ്റ ടേമേ ഉള്ളൂ, ഇതിലൊന്നും എക്സ് സ്ക്വയർ ഇല്ലല്ലോ. അപ്പൊ ഒരൊറ്റ എക്സ് സ്ക്വയർ, അത് അതുപോലെ എഴുതി. ഇവിടെ എക്സ് ടേം ഉണ്ട്, ഇവിടെയും ഉണ്ട്. 10x ഉം 2x ഉം കൂട്ടുക എന്നാണ് പറയുന്നത്. 10x കൂട്ടണം 2x, 10ഉം 2ഉം കൂട്ടിയാൽ 12. എക്സ് അതുപോലെ ഇടുക, അപ്പോൾ 12x + 20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് സംഖ്യകളെ കോണോട് കോൺ ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരമാണിത്. മറ്റു രണ്ട് സംഖ്യകളെ കോണോട് കോൺ ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരം ഇത്. ഇനി നമുക്ക് ഇവയുടെ വ്യത്യാസമാണ് കാണേണ്ടത്.
ഇതാണ് വലിയ സംഖ്യ അപ്പോൾ ഈ സംഖ്യയിൽ നിന്ന് നമുക്ക് ചെറിയ സംഖ്യയെ കുറയ്ക്കാം x സ്ക്വയർ പ്ലസ് 12x കൂട്ടണം 20 കുറയ്ക്കണം ഈ ആദ്യ x സ്ക്വയർ കുറയ്ക്കാം പിന്നെ 12x ഉം കുറയ്ക്കാം അപ്പോൾ ഈ വ്യത്യാസം കാണാൻ ആദ്യം വലിയ സംഖ്യ x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 20 കുറയ്ക്കണം x സ്ക്വയർ കുറയ്ക്കണം 12x ഇവിടെ ഒരു x സ്ക്വയർ ഇവിടെ കുറയ്ക്കണം x സ്ക്വയർ അപ്പോൾ നമുക്ക് അവയെ ചേർത്ത് ഇങ്ങനെ എഴുതാം ഇനി ഇവിടെ പ്ലസ് 12x അത് എഴുതി ഇവിടെ മൈനസ് 12x അല്ലെങ്കിൽ കുറയ്ക്കണം 12x അത് എഴുതി ഇനി ഇവിടെ ആരെ എഴുതാനുള്ളത് പ്ലസ് 20 ഓക്കെ എക്സ് സ്ക്വയറിന് എക്സ് സ്ക്വയർ പോയാൽ 0 പന്ത്രണ്ടെക്സിന് 12x കുറച്ചാൽ 0 ബാക്കി വരുന്നത് 20 അപ്പോൾ വ്യത്യാസം 20 ആണ് ഓക്കെ